എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പലഹാരമാണ്, ഇത് കണ്ടില്ലേ, സലാഡ് കുക്കുംബർ. കക്കരിക്ക കൊണ്ടുള്ള ഒരു പലഹാരം. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് ഞാന് എന്തൊക്കെയാ അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ എടുത്തിട്ടുള്ളതെന്ന് കാണിക്കാം കേട്ടോ. അരക്കിലോ പച്ചരി, ഇതേപോലുള്ള ആണി വെല്ലം മൂന്നെണ്ണം ചീവിയത്, പിന്നെ ചെറിയൊരു കപ്പില് തേങ്ങ, വെള്ളരിക്ക, കക്കരിക്ക തോലെടുത്ത് വെച്ചത്, സോറി കേട്ടോ, വെള്ളരിക്കല്ല കക്കരിക്ക തോലെടുത്ത് വെച്ചത്. പിന്നെ ഇത് അതിന്റെ കുരുവൊക്കെ അതിൽ തന്നെ ഉണ്ട്, ഇത് ഇളയതായതുകൊണ്ട് ഈ കുരുവൊന്നും എടുത്ത് മാറ്റേണ്ട കാര്യമില്ല. പിന്നെ എടുത്തത് പിന്നെ തേങ്ങ കൊത്തി അരിഞ്ഞത് കുറച്ച്, ചെറിയൊരു പീസ് ബീട്രൂട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ക്യാരറ്റും ചെറിയൊരു പീസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിന് ഒന്നും കൂടെ ഒരു ആവശ്യമുണ്ട്, കുറച്ച് ഉപ്പും കൂടെ. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കാണാം. ചെറുതായിട്ട് ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഈ വിത്തൊക്കെ അതിൽ തന്നെ ഇരിക്കട്ടെ. ഈ രണ്ടെണ്ണം ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കാം. ശരിക്കും വെല്ലം ഉരുക്കിയെടുക്കേണ്ടതായിരുന്നു. ഉരുക്കിയെടുത്ത് കഴിഞ്ഞ് കക്കരിക്കും ഒക്കെ കൂടി വെള്ളം കൂടുതലായി പോയ ബുദ്ധിമുട്ടും, അതുകൊണ്ട് ഞാൻ വെല്ലം ഉരുക്കിയെടുത്തിട്ടില്ല. അതിലേക്ക് തന്നെ നമുക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് അരച്ചെടുക്കാം. അതിലേക്ക് ഞങ്ങൾക്ക് കുറച്ച് അരിയിട്ട് അരച്ചു കൊടുക്കാം കേട്ടോ. നൈസായിട്ട് അരച്ചു കൊടുക്കണം. ഇതിലേക്ക് തന്നെ അരി, അപ്പൊ വെള്ളത്തിന്റെ അംശം ഉണ്ടല്ലോ, അപ്പൊ ഇതിങ്ങനെ അരിഞ്ഞു അരഞ്ഞു കിട്ടും. കുറച്ചിട്ട് കൊടുക്കാം. ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിൽ തന്നെ ഈ അരപ്പ് കുറച്ച് വെക്കുന്നുണ്ട്, മുഴുവനായിട്ട് ഒഴിച്ചിട്ടില്ല. എന്നിട്ട് ഇതിലേക്ക് ഈ തേങ്ങ ചീവിയതല്ല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സോറി കേട്ടോ, തേങ്ങ ചീവിയതല്ല, വെല്ലം ചീവിയത് ഇട്ട് കൊടുക്കാം. അതേപോലെ ബാക്കിയുള്ള അരിയും കൂടി ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കാം. വീഡിയോ എടുക്കുമ്പോ ഒരു ബബ്ബ ബബ്ബയാവുന്നോണ്ട് കേട്ടോ, സോറി കേട്ടോ. ഇതാ ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. എല്ലാം കക്കരിക്ക തന്നെ ഉള്ള വെള്ളം, കക്കരിക്കന്റെ തന്നെ വെള്ളത്തിന്റെ അംശം കൊണ്ട് അരച്ചതാണ്, വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ഒഴിച്ചിട്ടില്ല. ഇത് ഇതിലേക്ക് മിക്സ് ആക്കി കൊടുക്കാം. ഞാനിനി ഒരു നുള്ളുപ്പ് ഇതിലേക്ക് ഇടുന്നുണ്ട്, കൂടുതലൊന്നും ഇടാൻ പാടില്ല, ഒരു നുള്ളു മാത്രം ഇടാൻ പാടുള്ളൂ. കുറച്ച് ഇത്ര തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ ഇതിന് അത്യാവശ്യം വേണ്ട സാധനങ്ങളാണ്. ഇനി ഞാൻ പറയുന്ന ഈ തേങ്ങ കൊത്ത് നെയ്യിൽ വറുത്തെടുത്തുന്നുണ്ടല്ലോ, അത് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞാനിത് തിന്നുമ്പോ ഒരു കടിക്കുമ്പോ ഒരു ടേസ്റ്റ് ഇരിക്കട്ടെ എന്ന് വെച്ച് ഞാൻ ഇട്ടുന്നുള്ളൂ. അത് ഇടണം, ഒരു നിർബന്ധമില്ല. അതേപോലെ തന്നെ ഈ ബീറ്റ്റൂട്ട് ഇതിങ്ങനെ നല്ല ഡിസൈനായിട്ട് വരത്തെന്ന് വെച്ച് ഞാൻ ഇടുന്നതാണ്. ഈ ബീറ്റ്റൂട്ടും ക്യാരറ്റും ഇടണം, നിർബന്ധേ ഇല്ല. ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. നിങ്ങൾക്കിനി ഇത് നേരെ വേവാൻ വേണ്ടി വെക്കാം. ഇനി ഇതിപ്പോ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനൊന്നും വേണ്ട, നേരെ പിന്നെ ഞങ്ങൾക്ക് വേവാൻ വേണ്ടി വെക്കാം. അതിന് ഞാൻ എന്താ ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതില് വെള്ളം വെച്ചിട്ടുണ്ട്, ഇത് കണ്ടില്ലേ, വെള്ളം തിളച്ചു വരുന്നുണ്ട്. കുറച്ച് മുമ്പേ വെച്ചതാണ്. ഞാൻ ഇതായ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, ഇതിന് കൊള്ളുന്ന പ്ലേറ്റ്. നിങ്ങൾക്ക് ഇതേപോലെ ഒരു പ്ലേറ്റ് എടുക്കാം. ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യ് പരത്തി കൊടുക്കുകയാണ്. ഇത്രയൊന്നും വേണ്ട കേട്ടോ, ഇത് കുറച്ച് കൂടുതലായി പോയി. ഞാൻ ഇത് തിരിച്ച അതിലേക്ക് തന്നെ ഒഴിക്കുവാണ്. ഫുള്ളായിട്ട് ഇതേപോലെ നെയ്യ് പരത്തിയിട്ടുണ്ട്. എനിക്ക് ഈ പ്ലേറ്റാണ് ഇതിലേക്ക് കൊള്ളുന്നത്, അതുകൊണ്ട് ഇതിങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞങ്ങൾക്ക് ഇനി ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഇതെനിക്ക് ഒറ്റ പ്രാവശ്യമായിട്ട് ചുട്ടെടുക്കാൻ പറ്റില്ല, രണ്ടു പ്രാവശ്യം ഒഴിക്കേണ്ടി വരും. കണ്ടില്ലേ, ഇത്ര കട്ടിയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിന് ഞങ്ങൾക്ക് വേണമെങ്കിൽ അരച്ചിട്ട് രാവിലെ അരച്ചിട്ട് വൈകുന്നേരം, അല്ലെങ്കിൽ രാത്രി അരച്ചിട്ട് രാവിലെ വെക്കാം. പക്ഷെ മാവ് പൊടിച്ചിട്ട് അതിന്റെ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് അന്നേരം തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, അതിനൊരു മാവിനൊരു പുളിപ്പ് വരും. ഇതധികം കട്ടിയിൽ ഒഴിക്കാൻ പാടില്ല, ഞാൻ കാണിച്ചില്ല, അത്ര തന്നെ ഒഴിക്കാൻ പാടുള്ളൂ. ഇനി ഞങ്ങൾക്ക് ഇത് വേവാൻ വേണ്ടി വെക്കാം. ഇത് വെന്തതിന് ശേഷം അടുത്തത് ഉണ്ടാക്കാം. ഇത് വേവാൻ വെച്ചിട്ട് അരമണിക്കൂറായി. ഇത് ഞങ്ങൾക്ക് ഇനി തുറന്നു നോക്കാം. ഞാൻ കുറച്ച് നേരത്തെ തുറന്ന് നോക്കിയായിരുന്നു, അപ്പൊ വെന്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ മുള്ളു കൊണ്ടൊന്ന് കുത്തി നോക്കുവാണ്. ഇത് വെന്തിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇത് ഓഫാക്കി തണുക്കാൻ വേണ്ടി വെക്കാം. തണുത്തതിന് ശേഷം വേറെ ബാക്കിയുള്ളതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഞങ്ങളെ കക്കരിക്ക കൊണ്ടുള്ള പലഹാരം റെഡിയായി കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ
ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വലത് സൈഡിലുള്ള ബെൽ ബട്ടൺ മറക്കാതെ അമർത്താൻ ഓർക്കണേ ഇനി വേറൊരു വീഡിയോയുമായി ഇനി ഒരിക്കൽ കാണാം ബൈ